നിങ്ങളൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യ എന്ന് പ്രയോഗിച്ചാൽ നിങ്ങൾ സംഘപരിവാറിന്റെ മറുവശത്ത്, നിങ്ങൾ ഭാരത് എന്ന് ഉപയോഗിച്ചാൽ അപ്പൊ ഞാൻ എന്താ ഉപയോഗിക്കേണ്ടത്? എല്ലാ ഓരോ വ്യക്തി എന്ത് ചെയ്യാണ്, ഇതിൽ ഓടിക്കപ്പെടുകയാണ്. അത് കുറച്ച് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആകുമ്പോൾ അത് ലോകം ശ്രദ്ധിക്കും. ഇതിപ്പോ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷവും ദിലീപ് ഘോഷ് എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവ്, അദ്ദേഹം ഇത് ഭാരതം എന്ന് നമ്മൾ പേര് മാറ്റും, അത് അംഗീകരിക്കാൻ കഴിയാത്തവൻ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്നൊക്കെ പറയണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ കായിക രംഗത്തുള്ള ആളുകൾ, ക്രിക്കറ്റ് പ്ലെയർ, മുൻ ക്രിക്കറ്റ് പ്ലെയർ വീരേന്ദ്ര സവാഗ്, അതുപോലെ തന്നെ ഗൗതം ഗംഭീർ തുടങ്ങിയ ആളുകളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. യഥാർത്ഥത്തിൽ തമാശ സംഭവിച്ചെന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ അതിന് ഗൂഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം ഈ മേരാ ഭാരത് എന്ന് ഇട്ട ആ ഒരു പോസ്റ്റിനെ ഗൂഗിൾ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാണ് മൈ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അത് കൺവേ ചെയ്യാം. കാരണം ഈ ഭാരത് സാധിക്കും. മൂന്നാമത്തെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ രാജ്യം ഒട്ടുക്കും വലിയ ചർച്ച ചെയ്ത ഒരു സംഗതിയായിരുന്നു ഇന്ത്യ ഭാരതം എന്ന രണ്ട് പേരുമായി ബന്ധപ്പെട്ട സംഗതികൾ. ഇപ്പോൾ G20 ഉച്ചകോടി ഇന്ത്യയിൽ നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ഈ G20 രാജ്യങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിൽ പ്രസിഡൻ്റ് ഓഫ് ഭാരത് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. സാധാരണ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ എന്നോ ഇന്ത്യ റിപ്പബ്ലിക് എന്നൊക്കെയാണ് വരാറുള്ളത്, പ്രസിഡൻ്റ് ഓഫ് ഭാരത് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പം നമ്മുടെ ഈ ഉച്ചകോടി നടന്നപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ മുന്നിലുള്ള നെയിം ബോർഡിലും ഭാരത് എന്നാണ് രാജ്യത്തിൻ്റെ പേരായി കൊടുത്ത് കാണുന്നത്. അത് നേരത്തെ മുതൽ തന്നെ ഇവിടുത്തെ ഈ സംഘപരിവാർ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഭാരതം എന്ന നിലക്ക് പേര് മാറ്റണം എന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിപ്പോൾ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷവും ദിലീപ് ഘോഷ് എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവ്, അദ്ദേഹം ഇത് ഭാരതം എന്ന് നമ്മൾ പേര് മാറ്റും, അത് അംഗീകരിക്കാൻ കഴിയാത്തവൻ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്നൊക്കെ പറയണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ കായിക രംഗത്തുള്ള ആളുകൾ, ക്രിക്കറ്റ് പ്ലെയർ, മുൻ ക്രിക്കറ്റ് പ്ലെയർ വീരേന്ദ്ര സവാഗ്, അതുപോലെ തന്നെ ഗൗതം ഗംഭീർ തുടങ്ങിയ ആളുകളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടന്നു. ഹരിയാനയിൽ ഇഷ്യൂ ഉണ്ടായതിനു മുമ്പിൽ മണിപ്പൂരിൽ അതിഭീകരമായ രൂപത്തിലുള്ള വംശീയ ആക്രമണങ്ങൾ നടന്നിട്ട് പോലും മിണ്ടാത്ത ആളുകൾ ഈ വിഷയത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക്. പൊതുവിൽ ഒരു ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ മറ്റൊരു മുഖമായി ഈ പേരുമാറ്റത്തെ നമുക്ക് പറയാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും. ഇതെന്താ വെച്ചാൽ ഇതൊരു ഡിവൈഡിങ് ടൂളാണ്. നേരത്തെ ഒരുപാട് ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട്, ആ ടൂളുകളിൽ ഒരു ടൂളാണ് എന്ത് ഇത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, മറ്റു മാനസികമായ ഇഷ്യൂസുകൾ മണിപ്പൂർ ഇതൊന്നും ഉണ്ടായിട്ടും പ്രതികരിക്കാത്ത സെലിബ്രിറ്റികളും അതുപോലുള്ള ആളുകളൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പം ശരിക്കും ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ, ഇത് വെച്ചുകൊണ്ട് ഇന്ത്യയെ ഇനിയും ഡിവൈഡ് ചെയ്യപ്പെടാത്ത പിന്നെ സാധാരണ ആളുകളുണ്ടല്ലോ, അവരെ കൂടി ഒരു ഹിന്ദുത്വ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. കാരണം അത് കൃത്യമായിട്ട് രണ്ടായിട്ട് സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത്, അതാണല്ലോ നമ്മുടെ ഭരണഘടനയിലുള്ളത്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒരുപോലെ ഉപയോഗിച്ചു പോരുന്നതാണ്, അതിൽ യാതൊരു പ്രശ്നമില്ല. അതിനാ നമുക്കിപ്പോൾ നമ്മൾ പിന്നെ ഇന്ത്യ നിലനിർത്തി ഭാരതം ഒഴിവാക്കണം എന്ന് നമുക്ക് അഭിപ്രായമല്ല. ആ നിലവിലുള്ള അവസ്ഥ പിന്നെ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ രണ്ട് കള്ളിയിലാക്കി മാറ്റണം, അത് രാജ്യത്തെ രണ്ട് കള്ളിയിലാക്കി മാറ്റണം. അപ്പം ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യ എന്ന് പ്രയോഗിച്ചാൽ നിങ്ങൾ സംഘപരിവാറിൻ്റെ മറുവശത്ത്, നിങ്ങൾ ഭാരത് എന്ന് ഉപയോഗിച്ചാൽ അപ്പം ഞാൻ എന്താ ഉപയോഗിക്കേണ്ടത്? എല്ലാ ഓരോ വ്യക്തി എന്ത് ചെയ്യാണ്, ഇതിൽ ഓടിക്കപ്പെടുകയാണ്. അത് കുറച്ച് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആകുമ്പോൾ അത് ലോകം ശ്രദ്ധിക്കും. അപ്പം ഇന്ന് ഒരു പ്രസംഗം ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഭിസംബോധന ഉണ്ട് ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ, അവിടെ പ്രസംഗം അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ഭാരതീയരെ എന്ന് പറയണം അപ്പുറത്ത്, ഇന്ത്യക്കാരെ എന്ന് പറയണം ഇപ്പുറത്ത്. ഈ ഒരു രണ്ട് ആംഗിൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്, ഇതന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. കാരണം ഇത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാറ്ററാണ്. അപ്പം ഇനി 2024 അടുക്കുന്തോറും എന്ത് ചെയ്യും, ഇതിങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത് ഫോക്കസ് മാറ്റാണ്, വേറൊരു വിഷയം അതുള്ള ഒന്ന് ഈ ഡിവൈഡിങ് ടൂളാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഫോക്കസ് മാറ്റാണ്. അതായത് ഈ പിന്നെ 2024 അടുക്കും തോറും ഈ ഭരണകൂടത്തിൻ്റെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ ചർച്ചയായാൽ പ്രശ്നമാണ്. അപ്പോൾ ആ ഡിസ്കഷൻ പോയിട്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക, ഇത് കൊണ്ടുവരുന്നതോടുകൂടി എന്തായി, എല്ലാവരും കൂടും.
ന്യൂസും പത്രങ്ങളും കാര്യങ്ങളും എല്ലാവരും അതിൻ്റെ ചർച്ചയിൽ കൊണ്ടുപോകുക. അവിടെയൊക്കെ രക്ഷപ്പെട്ടു പോണതാരാ? ആ പെട്രോള് മറക്കും, ഗ്യാസ് മറക്കും, അതേപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ മറക്കും. ഇപ്പൊ G20 ആണല്ലോ, G20 തന്നെ രണ്ട് മുഖമുണ്ട്. G20 ഭയങ്കര ഇന്ത്യ ലോകാടിസ്ഥാനത്തിൽ തന്നെ സംഭവമായി എന്നുള്ള നിലക്കാണ് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ അത് കൃത്യമായി മറച്ച് ഈ ചേരി പ്രദേശങ്ങളും യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് അതിന് വഴി ഉണ്ടാക്കിക്കണത്. അതിൽ തന്നെ ഏറ്റവും വലിയ സന്ദേശമുണ്ട്, ഈ മറച്ചു പിടിക്കലാണ് എന്ത്, ഈ മറച്ചു പിടിക്കൽ തന്നെയാണ് ഇന്ത്യ ഭാരത ചർച്ച കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത്, ഒരു രാജ്യത്തിന്റെ പ്ലാനിങ്ങിൽ ഏറ്റവും പ്രധാനമാണെന്ത് സെൻസസ് എന്ന് പറയുന്നത്. ഈ 2021 സെൻസസ് നടക്കേണ്ടതാണ്, 23 ഇവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ആ സെൻസസ് എന്തൊന്നും നടക്കാതിരിക്കാനുള്ള കാരണം CA പ്രശ്നം വന്നപ്പോൾ അതിന്റെ വിഷയം പൂർത്തീകരിക്കാത്തതാണ്. ഇപ്പോഴും അതിനെക്കുറിച്ച് ചർച്ചയില്ല. ബേസിക് വിഷയങ്ങളാണ് ഇതൊക്കെ. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണമെങ്കിൽ സെൻസസ് വേണം, പക്ഷെ അതിമുക്ക് തൊട്ടിട്ടില്ല. പോപ്പുലേഷൻ രജിസ്റ്റർ എടുക്കേണ്ടി വരും. എന്തടിസ്ഥാനത്തിൽ? അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ എന്താണ്? അതേപോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ ചുട്ടെടുത്തു. ഈ നിയമങ്ങളുടെയൊക്കെ പിന്നെ പ്രേരണ എന്താണ്? ഭരണഘടന അട്ടിമറിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു. നേരത്തെ ആരിസ്മോലി പറഞ്ഞ രൂപത്തിൽ പെട്രോൾ ഗ്യാസ് അതൊക്കെ ആളുകൾ കണ്ണ് പൊടിയിടാൻ വേണ്ടി കുറക്കുന്നു കൂട്ടുന്നു. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസുകൾ, ജീവൽ ഇഷ്യൂസുകൾ, ഇതൊന്നും ചർച്ചയാകാതെ പോകാൻ വേണ്ടി ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ, ഈ എലി പല്ലുണ്ടല്ലോ ഓടുമ്പോൾ ഒരു വാല് മുറിച്ചിട്ടൊരു ഓട്ടം, ഇതുപോലെ ആളുകൾക്ക് ചർച്ച ചെയ്യാനൊരു മാറ്റർ കൊടുക്കുക, അവരവരെ വഴിക്ക് പോവുക എന്നുള്ളൊരു പ്രശ്നമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ന് വെച്ചാൽ, ഈ RSS ശാഖകളിൽ പണ്ട് ഇവർ കൊടുത്തിരുന്ന കുറേ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ അവർ മാത്രമേ കേട്ടിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്ന രൂപം എന്ന് വെച്ചാൽ, ആ ക്ലാസ്സിൽ കൊടുത്തിരുന്ന നോട്ട് ഉണ്ടല്ലോ, അതേ നോട്ട് വെച്ചുകൊണ്ട് ചാനലിൽ വന്നുകൊണ്ട് എന്ത് ചെയ്യുക, സംസാരിക്കാം. എന്നിട്ട് അവരെ പിന്നെ ബോധ്യപ്പെടുത്തിയ പോലെ തന്നെ ഇവിടുത്തെ ഒരു സാധാരണ ഹിന്ദുക്കളുണ്ടല്ലോ, ഒരിക്കലും വർഗീയത തൊട്ടുണ്ടാത്ത സമാധാനവാദികളായി ജീവിക്കുന്ന, അവരെ പ്രകോപിപ്പിച്ച് അവർക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഇന്ത്യ ഭാരത് എന്നുള്ള ചർച്ച, ഇത് ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ഈ ചർച്ച വന്നതാണ്. ആ ചർച്ച എല്ലാ ചർച്ചയും കഴിഞ്ഞ ശേഷം തീരുമാനിച്ചാണെന്ത് രണ്ടൊന്നിച്ചു പോട്ടെ. ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഒരു വർഗീയ ചേരിതിരിവിന് കാരണമാകാൻ സാധ്യതയുണ്ടായിരുന്ന കുറെ മാറ്ററുകൾ മുമ്പ് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഭരണാധികാരികൾ, ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർ ശരിക്ക് അടുക്കി പെറുക്കി പ്രശ്നമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അതൊക്കെ മാന്തി പുറത്തെടുക്കണം. അതൊക്കെ മാന്തി പുറത്തെടുത്ത് ഈ സാധാരണ ഈ പിന്നെ ഹൈന്ദവ കമ്മ്യൂണിറ്റിക്കിടയിൽ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി പരമാവധി ആളുകളെ ഒരു സംഘപരിവാർ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ട്യൂഷൻ എടുക്കാനുള്ള ടൂളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്ത്യ ഭാരത് എന്നുള്ള ചർച്ച തന്നെ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു പെട്ടെന്നൊരു പ്രകോപനം എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ള മുന്നണി, ആ മുന്നണി വന്നു അതിന് ഇന്ത്യ എന്ന് പേരിട്ടു, അത് തലക്ക് നല്ലോണം കൊണ്ടിട്ടു, അത് യാതൊരു സംശയമല്ല. കാരണം ഒരു കാര്യത്തിനും പ്രതികരിക്കാത്ത പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിഷയം പ്രതികരിക്കാൻ നിർബന്ധിതാകുകയാണ്, ഓരോ ദിവസവും ഇതിനെ അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ അതിൻ്റെ ഉള്ളിലൊരു ശിഥിലീകരണം ഉണ്ടാക്കാനും ഈ പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പം ഇന്ത്യ ഭാരത് എന്ന് പറയുന്നതോടുകൂടി ഇനി അതിലുള്ള പാർട്ടികളുടെ ആളുകളൊക്കെ ഞാൻ ഭാരതാകണോ ഇന്ത്യ ആകണോ പ്രശ്നമാണ്. അപ്പം ഇന്ത്യ മുന്നണിയെ വിഭജിക്കുക എന്നുള്ള ഒരു പ്ലാനിങ് കൂടി, അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷിയല്ല, ഒരു വെടിക്ക് ഒരു 10 പക്ഷി രൂപത്തിലുള്ള ഒരു സാധനമാണ്. അപ്പം നമ്മൾ മതനിരപേക്ഷ കക്ഷികളും ഇന്ത്യ മുന്നണി ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, അജണ്ട സെറ്റ് ചെയ്യേണ്ടത് ഇനി ഒരിക്കലും BJP ആകുമ്പോൾ അവരുടെ നരേഷൻ ഒപ്പിച്ചല്ല നമ്മൾ പോകേണ്ടത്. കൃത്യമായി നേരത്തെ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ രാജ്യം എന്തായിരുന്നു, അതിൽ നിന്ന് ഇത് മാറിപ്പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ള പുതിയ നരേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടെന്ന് ഇവരെ കൊണ്ട് പ്രതികരിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകണം. ആ ബുദ്ധി നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ എത്ര നേരത്തെ സ്വീകരിക്കുന്നുവോ അത്ര നേരത്തെ നമുക്ക് നല്ലൊരവസ്ഥയ്ക്ക് എത്താൻ പറ്റും. കർണാടക നമ്മുടെ മുമ്പിൽ അതിൻ്റെ ഉദാഹരണമാണ്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നല്ല പ്രതീക്ഷയുണ്ട്. 65% വരുന്ന മതനിരപേക്ഷ വോട്ടുകളെ ഒന്നിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. ഈ ചർച്ച നമ്മൾ ഈ സമയത്ത് അങ്ങനെയാണ് കാണുന്നത്. യെസ്, ഓക്കെ. ഈ പറഞ്ഞ പോലെ അവരുടെ അജണ്ടകൾക്ക് അനുസരിച്ച് നീങ്ങരുത് എന്ന് പറയാം. പലപ്പോഴും ഇതിലൊരു തമാശയായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു സമാജം സ്റ്റാർ എന്നൊക്കെ പറയാൻ വരുന്ന ഒരു നടൻ, അദ്ദേഹം
ഈ സമയത്ത് പല ആളുകളും ചെയ്തതുപോലെ തന്നെ മേരാ ഭാരത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാനൊരു ഭാരതക്കാരനായി മാറുന്ന ഒരവസ്ഥ. പക്ഷെ അതിൽ തമാശ സംഭവിച്ചെന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ അതിന് ഗൂഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം ഈ മേരാ ഭാരത് എന്ന് ഇട്ട ആ ഒരു പോസ്റ്റിനെ ഗൂഗിള് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാണ് മൈ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അത് കൺവേ. കാരണം ഈ ഭാരത് ഇന്ത്യ എന്ന് പറയുന്ന ഈ പറയുന്ന രൂപത്തിൽ രണ്ട് ചേരിയായി ചർച്ചയും അതിൻ്റെ പിന്നെ അടിത്തറ മാന്തലും ഒക്കെ, അതിന് പകരം ഇത്ര സിമ്പിളായി നമുക്ക് ഇത്രയും കാലം ചെയ്തതുപോലെ ഭാരതവും ഇന്ത്യയും ഒരുമിച്ച് കൊണ്ടുവന്ന ഗൂഗിള് കാണിച്ചു തന്ന ആ മാതൃകയിൽ നമ്മുടെ ആ ഒരു ട്രോളി അവസാനിപ്പിച്ച് നമ്മൾ യഥാർത്ഥ അജണ്ടകളിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു വിഷയമായിട്ടാണ് നേരത്തെ പറഞ്ഞ വിലക്കയറ്റവും അതുപോലെ തന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയുള്ള മുന്നോട്ട് പോക്കും കേന്ദ്ര സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കും ഒക്കെ തിരിച്ച് ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഓക്കെ. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്ന ഭരണഘടനയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ രാജ്യത്തിൻ്റെ നിർമ്മാണം, ഈ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളായ മുൻകാല നേതാക്കന്മാർ, ഭരണാധികാരികൾ പറഞ്ഞു വെച്ച രാജ്യത്ത് ഒരു പൗരനും സംശയമില്ലാത്ത അതേ നിലപാടിൽ തന്നെയാണ് നമ്മൾ തുടരുന്നത്. ഭാരതം എന്നതിനൊരു കാവ്യ നിറമോ ഇന്ത്യ എന്നതിനൊരു അപരവൽക്കരിക്കപ്പെട്ട മറ്റൊരു സംഗതിയായിട്ടോ വിശദീകരിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർ അനുവദിക്കുകയില്ല. ഇതിനെ എത്ര ഹിന്ദുത്വവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഈ രാജ്യത്തിൻ്റെ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ അതിന് കീഴൊതുങ്ങി കൊടുക്കുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്പോട്ട്ലൈറ്റ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി അടുത്ത തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് സ്പോട്ട്ലൈറ്റിൽ വീണ്ടും. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.